ഓറഞ്ചിന്റെ തോല് വെച്ചിട്ടുള്ള ഓയില് ഉണ്ടാക്കാനാണ്, മസാജ് ഓയിൽ എങ്ങനെ ഉണ്ടാക്കുന്നത് കാണിക്കാനാണ്. ഞാനിവിടെ എടുത്തിട്ടുള്ളത് വലിയൊരു ഓറഞ്ചാണ്, ഒരു കാൽ കിലോന്റെ ഏകദേശം ഉണ്ടാവും. അപ്പൊ നിങ്ങളെടുത്ത് ചെറുതാണെങ്കിൽ രണ്ട് മൂന്നെണ്ണത്തിന്റെ തോല് ഗ്രേറ്റ് ചെയ്യേണ്ടി വരും. ഇത് സ്കിന്ന് നല്ല വൈറ്റനാവാൻ നല്ല ഹെൽപ്പ് ചെയ്യും, പിന്നെ നല്ല ഗ്ലോ കിട്ടും. അതിന് വേണ്ടിയിട്ടുള്ള ഓയിലാണ്. കുളിക്കുന്നതിന് മുന്നെയാണ് ഇത് മസാജ് ചെയ്ത് പിടിപ്പിക്കേണ്ടത്. നിങ്ങൾ ഓയിൽ കുറച്ച് അധികം ഉണ്ടാക്കി വെക്കാതിരിക്കാൻ നല്ലത്. ഒരു 15 മുതൽ 20 ദിവസത്തിൻ്റെ ഉള്ളിലൊക്കെ ആയിട്ടാണ് ഇത് ഇരിക്കുള്ളൂ. വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ ആഡ് ചെയ്യുന്നുണ്ട്, അധികം കേട് വരില്ല. ഒരുപാടൊന്നും ഉണ്ടാക്കി വെക്കാതെ കുറേശ്ശെ കുറേശ്ശെ ഉണ്ടാക്കി വെക്കാൻ നല്ലത്. നിങ്ങളടുത്ത് ഒലീവ് ഓയിൽ ഇല്ല എന്ന് വെക്കട്ടെ. അപ്പോൾ നമ്മുടെ കോക്കനട്ട് ഓയിൽ ഉണ്ടല്ലോ, വെളിച്ചെണ്ണ, അത് ഉപയോഗിക്കുക. ഇതേ രീതിയിൽ തന്നെ അത് വെച്ചിട്ട് ഉണ്ടാക്കിയെടുക്കുക. ഓറഞ്ച് നല്ലതുപോലെ കഴുകിയിട്ട് എടുത്തു വെച്ചിട്ടുണ്ട്. ഇനി അത് ഗ്രേറ്റ് ചെയ്തിട്ട് എടുക്കാം. ഇനി ഇത് നല്ലതുപോലെ ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇതാ ഇങ്ങനെ എല്ലാ ഭാഗവും ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. സ്കിന്ന് ഫുള്ളായിട്ട് ഇതാ ഈ പാത്രത്തിലേക്ക് നോക്കൂ, ഇതുപോലെ ആക്കിയെടുക്കണം. ഇനി ഇതിലേക്ക് ആവശ്യമുള്ളത് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ 2 എണ്ണം, എക്സ്ട്രാ വെർജിൻ ഒലീവ് ഓയില് ആണ് ഇതിലേക്ക് വേണ്ടിയത്. ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ട് ഓറഞ്ച് തോല് അതിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. അധികം ചൂടാക്കിയെടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുക്കുക. ചൂടാക്കിയെടുത്ത ഓറഞ്ച് പീല് ഒരു ബൗളിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വൈറ്റമിൻ ഇ ക്യാപ്സ്യൂൾ 2 എണ്ണം പൊട്ടിച്ചൊഴിക്കുക, ഒലീവ് ഓയിലും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ഒലീവ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഇനി ഇത് ഇന്ന് തന്നെ ബോട്ടിലാക്കുന്നില്ല, അന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കും, നാളെ എടുത്തിട്ടാണ് ബോട്ടിലാക്കുന്നത്. ഓയിലിലേക്ക് അതിലെ ഓറഞ്ച് കലർന്ന മഞ്ഞ കളറ് ശരിക്കും അതിലായിട്ടുണ്ടാവും. ഇത് തലേ ദിവസം ഒഴിച്ചു വെച്ച ഓയിലാണ്. ഇനി ഇത് അരിച്ചെടുത്തിട്ട് നമുക്ക് കുപ്പിയിലേക്ക് മാറ്റാം. ഇപ്പോൾ ആ ഓറഞ്ചിൻ്റെ സ്മെല്ലൊക്കെ നല്ലോണം ഓയിലായിട്ടുണ്ട്. അതുപോലെ തന്നെ ചെറുതായിട്ട് കളറും അതുപോലെ ചേഞ്ച് വന്നിട്ടുണ്ട്. ഒലിവോയിലിൻ്റെ കളറൊരു മഞ്ഞ കളറായിട്ടുണ്ട് ഏകദേശം. അപ്പോൾ ഓയിൽ ഇവിടെ തയ്യാർ. ഇനി നമുക്ക് ബോട്ടിലേക്ക് മാറ്റാം. അപ്പോൾ കുപ്പിയിൽ ഒഴിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇത് കുളിക്കുന്നതിന് മുന്നെയാണ് മസാജ് ചെയ്യേണ്ടത്, അത് ഞാൻ മുന്നേ പറഞ്ഞിരുന്നല്ലോ. ഇനി ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവ് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ഷെയർ ചെയ്യണം, കമൻ്റ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ഓക്കെ, പുതിയ വീഡിയോയുമായി പിന്നീട് വരാം. Bye.